പ്രമുഖ തമിഴ് എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന തോപ്പിൽ മുഹമ്മദ് മീരാൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുനെൽവേലി വീർബാബു ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതി തുടങ്ങി തമിഴിലേക്ക് ചേക്കേറിയ എഴുത്തുകാരനായിരുന്നു തോപ്പിൽ മുഹമ്മദ് മീരാൻ. തമിഴിൽ തീരെ അപരിചിതമായ സമുദായത്തിൻ്റെ താഴെത്തട്ടിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളുടെ ജീവിതമായിരുന്നു മീരാൻ്റെ പ്രധാന കഥാവിഷയങ്ങൾ. കന്യാകുമാരിയിലെ തേങ്ങാപട്ടണം എന്ന ചെറുഗ്രാമത്തിൽ ജനിച്ച മീരാൻ തൻ്റെ ചുറ്റുപാടുകളിൽ വളർന്നു കിടക്കുന്ന അനുഭവങ്ങളാണ് നോവലായും ചെറുകഥകളായും കുറിച്ചത്. ചായു നർക്കാലി എന്ന രചനയ്ക്ക് 1997 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തേടിയെത്തി. ഒരു കടലോരത്തിൻ്റെ കഥ, തുറമുഖം, കൂനൻതോപ്പ് എന്നീ നോവലുകൾ തീരദേശ മേഖലയുടെ പച്ചയായ ആവിഷ്കാരങ്ങളായി. തങ്കരശു, അനന്തശയനം, അൻപുക്ക് മുത്തുമല എന്നീ കഥാസമാഹാരങ്ങളും ശ്രദ്ധേയമായി. മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിലേക്കും കൃതികൾ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. മീരാൻ തമിഴിലാണ് മലയാളത്തിലാണ് എഴുതി തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം തമിഴിലേക്ക് മാറ്റുക ചെയ്ത് ആദ്യമൊക്കെ. പിന്നെ അദ്ദേഹം തമിഴിൽ തന്നെ എഴുതാൻ പഠിച്ച അങ്ങനെ തമിഴ് എഴുത്തുകാരനായ ഒരു അർദ്ധ മലയാളി ഞാൻ പറയുന്നതുകൊണ്ട് ഇവിടെ എൻ പി മുഹമ്മദിൻ്റെ, യു എ ഖാദറിൻ്റെ ഒക്കെ കഥകൾ അദ്ദേഹം, പുനത്തൽ കുഞ്ഞുത്തലിൻ്റെ ഒക്കെ കഥകൾ അദ്ദേഹം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അറബി തമിഴ് പാരമ്പര്യമുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം, നാഷണൽ ബുക്ക് ട്രസ്റ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ.